കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിൽ പുതിയ കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകിയ നടപടി വിവാദമാവുന്നു. ഭരണസമിതി അറിയാതെയാണ് അനുമതി നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. അനുമതി റദ്ദാക്കണമെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയും ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ക്വാറികളും ക്രഷറുകളും പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളിലൊന്നായ കാരശ്ശേരിയിൽ പുതിയൊരു കരിങ്കൽ ക്വാറിക്ക് കൂടി അനുമതി നൽകിയതാണ് വിവാദമാവുന്നത്. പഞ്ചായത്തിലെ കറുത്തപറമ്പ് മേഖലയിലാണ് പുതിയ ക്വാറിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. സംഭവം യു ഡി എഫിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പോൾ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. അതേസമയം തിടുക്കപ്പെട്ട് അനുമതി നൽകിയ നടപടി ഏറെ വിമർശനം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ചില യു ഡി എഫ് നേതാക്കൾക്കും സംഭവത്തിൽ പങ്കുള്ളതായും ആരോപണമുണ്ട്. ക്വാറിയിലേക്ക് 7 മീറ്റർ വീതിയിൽ റോഡില്ലെന്നും ക്വാറിക്ക് സമീപത്തായി കുടിവെള്ള സ്രോതസ്സുള്ളതായും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സംവിധാനവും ഇവിടെയില്ലെന്നാണ് വിവരം. എന്നാൽ ഭരണസമിതി അറിഞ്ഞല്ല അനുമതി നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയോട് രേഖാമൂലം വിശദീകരണം ചോദിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പുതിയൊരു ക്വാറിക്ക് ലൈസൻസ് കൊടുത്ത കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനും അറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു ലൈസൻസിനുള്ള അപേക്ഷ പഞ്ചായത്തിൽ വന്നത് ഒരു ഭരണസമിതി യോഗത്തിൽ ഒരു അജണ്ടയായി വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതറിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ സെക്രട്ടറിനെ ചോദിച്ച് സെക്രട്ടറിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പ് കേന്ദ്രീകരിച്ച് കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയും രംഗത്തെത്തി. ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി ക്വാറിക്ക് അനുമതി നൽകിയതിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്നും യു ഡി എഫ് നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഈ അനുമതിയെന്ന് അവർ വ്യക്തമാക്കണമെന്നും എൽ ഡി എഫ് പറയുന്നു. കരിങ്കൽ ക്വാറിക്ക് നൽകിയ അനുമതി ഉടൻ റദ്ദാക്കണമെന്നും ഇല്ലെങ്കിൽ റദ്ദാക്കുന്നതുവരെ അതിശക്തമായ ബഹുജന പ്രക്ഷോഭവും പഞ്ചായത്ത് ഓഫീസിലേക്ക് സമരങ്ങളും നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. യോഗത്തിൽ ഇ പി അജിത്ത് അധ്യക്ഷനായി, കെ ശിവദാസൻ, എം ആർ സുകുമാരൻ, കെ പി ഷാജി, ജിജിത സുരേഷ്, കെ കെ നൌഷാദ്, ഷിജി സിബി, ശ്രുതി കമ്പളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.